എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയ്ക്കകത്താണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്, നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ നമുക്കൊരു പ്രിൻ്റ് ഡയറക്റ്റായിട്ട് എടുക്കാനായിട്ട് എങ്ങനെ രണ്ട് രീതിയിലെടുക്കാമെന്നാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ പലരും തന്നെ മൊബൈലിൽ നിന്ന് പ്രിൻ്റ് എടുക്കുന്നതിന് വേണ്ടി അത് ഡെസ്ക്ടോപ്പിലോട്ട് ഷെയർ ചെയ്ത് വീണ്ടും അതുവരെ പ്രിൻ്റ് എടുക്കുകയാണ്. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ എപ്സണിൻ്റെ L130 എന്ന് പറയുന്ന ഒരു സാധാരണ ലേസർ ജെറ്റ് പ്രിൻ്ററാണ്. ഈ ഒരു പ്രിൻ്ററിനെ നമുക്ക് എങ്ങനെ നമ്മുടെ മൊബൈലിൽ നിന്ന് പ്രിൻ്റ് എടുക്കാൻ പാകത്തിനാക്കി തീർക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലേക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ ലാപ്ടോപ്പിൽ നമ്മുടെ ഈ പ്രിൻ്ററിൻ്റെ കുറച്ച് കാര്യങ്ങൾ ആദ്യം ഒന്ന് നോക്കാം. ഞാൻ ഈ പ്രിൻ്റർ ഇപ്പോൾ ഡയറക്റ്റ്ലി എൻ്റെ ലാപ്ടോപ്പുമായിട്ട് USB പോർട്ടിലോട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ പ്രിൻ്റർ അതുപോലെ പവർ ഓണും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രിൻ്ററിൻ്റെ ഡ്രൈവേഴ്സൊക്കെ ഓൾറെഡി ഈ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾഡാണ്. നമ്മൾ സാധാരണയായിട്ട് ഈ ലാപ്ടോപ്പിൽ നിന്ന് ഈ ഇതിലോട്ട് പ്രിൻ്റ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്തെ നമ്മുടെ പ്രിൻറ്റേഴ്സ് എടുത്തു കഴിയുമ്പോഴത്തേന് ഇതാണ് നമ്മുടെ പ്രിൻ്റർ Epson L130 ഇവിടെ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഈ Epson L130 മാനേജ് ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിൻ്ററിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുക. അപ്പം പ്രിൻ്ററിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുമ്പോൾ ഞാൻ ഈ പ്രിൻ്റർ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഇത് നെറ്റ്വർക്കിൽ ഞാൻ ഇതൊരു ഷെയർ ചെയ്തിട്ടിരിക്കുകയാണ് ഈ പ്രിൻ്റർ. ഓക്കെ, അപ്പം നമ്മൾ ബേസിക്കലി ആദ്യത്തെ മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു എന്താ പറയുക, ഈ പ്രിൻ്ററിനെ നമ്മൾ ഒരു നമ്മുടെ നെറ്റ്വർക്കിൽ ഷെയർഡ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ വീട്ടിലൊരു വൈഫൈ നെറ്റ്വർക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മൊബൈൽ ഞാൻ എൻ്റെ മൊബൈൽ ഈ വൈഫൈ നെറ്റ്വർക്കിലോട്ട് കണക്റ്റ് ആണ്. അതുപോലെ ഈ ലാപ്ടോപ്പ് ഈ വൈഫൈ നെറ്റ്വർക്ക് കണക്റ്റഡ് ആണ്. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മൊബൈലിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഈ വൈഫൈ നെറ്റ്വർക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഈ പ്രിൻ്ററിലോട്ട് പ്രിൻ്റ് എടുക്കണം. അപ്പം ഇപ്പം നമ്മൾ ഈ പ്രിൻ്റർ നിലവിൽ ഈ ലാപ്ടോപ്പുമായിട്ടാണ് കണക്റ്റഡ്. അപ്പോൾ ലാപ്ടോപ്പ് വഴി ഈ പ്രിൻ്റ് ഈ പ്രിൻ്ററിലോട്ട് വരും, മൊബൈലിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നമ്മുടെ മൊബൈലിൽ നിന്ന് പ്രിൻ്റ് നമുക്ക് എടുക്കാൻ വേണ്ടി കുറേ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. കുറേ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണെങ്കിൽ തന്നെയും ഞാൻ പല ആപ്ലിക്കേഷൻസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടും ചിലതിലൊന്നും പ്രിൻ്റർ കറക്റ്റായിട്ട് കോൺഫിഗർ ചെയ്യാൻ പറ്റിയില്ല. ഇത് ഞാനിപ്പോൾ എപ്സണിൻ്റെ കാര്യമാണ് പറയുന്നത്, ബാക്കിയുള്ള പ്രിൻ്റേഴ്സിൽ അത് കേസ് ടു കേസാണ്. ഇപ്പോൾ ഞാൻ Epson L130 പെർസ്പെക്റ്റീവിൽ പറയുമ്പോൾ അത് പലതിലും കോൺഫിഗർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ചില ആപ്ലിക്കേഷൻസ് ചെയ്യാൻ പറ്റി, പക്ഷേ അതെല്ലാം പെയ്ഡ് ആണ്. നമ്മുടെ മൊബൈലിൽ നിന്ന് ഇങ്ങനെ വൈഫൈ വഴി പ്രിൻ്റ് എടുക്കുന്നതിന് അതിൻ്റെ പെയ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ പർച്ചേസ് ചെയ്യണം. അപ്പോൾ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഫ്രീ ആയിട്ട് കണ്ട ഒരു ആപ്ലിക്കേഷനും ഇത് വർക്ക് ചെയ്ത ഒരു ആപ്ലിക്കേഷനുമാണ് ഈ ഒരു നോക്കോ പ്രിൻ്റ് വൈഫൈ ബ്ലൂടൂത്ത് USB പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ. നമ്മൾ നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നോക്കോ പ്രിൻ്റ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ഫോണിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് കാണിക്കുന്നത്. ഇതിന് ഞാൻ ആകെ കണ്ടേക്കുന്ന ഒരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടമാനം അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ പേർപ്പസ് കറക്റ്റായിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷനെ ഒന്ന് പരിചയപ്പെടാം. ഇവിടെ ഓൾറെഡി ഈ ആപ്ലിക്കേഷൻസ് ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ കണ്ട ഫോട്ടോസ്, ഇമേജസ്, ഡോക്യുമെൻറ്റ്സ്, അത് ഏതാണ് നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് അതിൻ്റെ ഓപ്ഷൻസ്. അപ്പോൾ ഇവിടെ താഴെ കൊണ്ട് താഴെ എപ്സൺ എന്ന് പറഞ്ഞ എൻ്റെ പ്രിൻ്റർ ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്തതാണ്, അതവിടെ കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി മൂന്ന് രീതിയിലാണ് നമുക്ക് പ്രിൻ്റേഴ്സിനെ സെലക്ട് ചെയ്യാൻ പറ്റുക. കണ്ടോ, ഇവിടെ നമുക്ക് ഒരു വൈഫൈ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, USB ഉണ്ട്. അപ്പം ഇതിപ്പോൾ നമ്മളിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വൈഫൈ പ്രിൻറ്റിങ്, അതായത് നമ്മുടെ ഫോൺ കണക്ട് ചെയ്തേക്കുന്ന വൈഫൈ തന്നെ വേറൊരു ലാപ്ടോപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്, അതേ നെറ്റ് ആ വൈഫൈ ലാപ്ടോപ്പിലോട്ട് കണക്ട് ചെയ്തൊരു പ്രിൻ്ററിലോട്ട് പ്രിൻ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ ആ ലാപ്ടോപ്പ് നെറ്റ് കണക്ട് ചെയ്തേക്കുന്ന പ്രിൻ്റർ ഞാൻ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ആ പ്രിൻ്ററിനെയാണ് നമ്മളിവിടെ കണക്ട് ചെയ്തേക്കുന്നത്. കണ്ടോ, അതിവിടെ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി കണക്റ്റായി. അപ്പം നമ്മളിത് ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് നമുക്കിതിനകത്ത് നിന്ന് ഈ നെറ്റ്വർക്ക് ഡിസ്കവർ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കുറച്ച് ഡ്രൈവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. അത് നമ്മൾ ഓക്കെ അടിച്ച് നേരെ യെസ് അടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഡ്രൈവേഴ്സ് വേണ്ടത് ഇൻസ്റ്റാൾ ആയിക്കോളും. അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പ്രിൻ്ററിനെ സെലക്ട് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫോണിൽ നിന്ന് എന്തെങ്കിലും ഒരു ഈ പറഞ്ഞ ഫയൽസ് എന്ത് ഫയൽ വേണമെങ്കിലും ആകാം. ഞാൻ ഒരു എക്സാമ്പിൾ നമ്മുടെ എന്തെങ്കിലും ഒരു സ്കാൻ ചെയ്ത് എന്തെങ്കിലും ഒരു ഫയൽ അങ്ങ് എടുക്കുക. ഒരു ഫയൽ എടുത്തിട്ട് നമുക്കത് പ്രിൻ്റ് കൊടുക്കണമെങ്കിൽ നമ്മൾ നേരെ ആ ഫയലിനെ എടുത്ത് ഫയൽ എടുത്ത് കഴിയുമ്പോഴത്തേന് ഇതുണ്ടോ
ഫയലിവിടെ കിടപ്പുണ്ട്. ഫയലിന് ആദ്യം നേരെ പ്രിൻ്റ് എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഒരു പേജ് മാത്രമായിട്ട് ഞാൻ പ്രിൻ്റ് എടുക്കുക. അപ്പോൾ പ്രിൻ്റ് കൊടുത്തു കഴിയുമ്പോൾ കൊണ്ട് പ്രിൻ്റ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ പ്രിൻ്റർ ഇവിടെ വന്നിരിക്കുകയാണ്. കണ്ടോ, ഇവിടുന്ന് ആ പ്രിൻ്റ് വന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ പ്രിൻറ്റിൻ്റെ ഓപ്ഷൻ ബട്ടൺ ഉണ്ട്. ആ ബട്ടണെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് നേരെ പ്രിൻ്റ് ഇവിടുന്ന് ഓക്കെ ആയി, ഇവിടുന്ന് പോയി. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ആക്ഷ ഇത് ഇതെടുത്ത് നോക്കി കഴിയുമ്പോഴത്തേനുണ്ട് പ്രിൻ്റ് ജോബ് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, ഒരു ഒരു നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ട്. ആ നോട്ടിഫിക്കേഷൻ പോയി കഴിയുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ അതിൻ്റെ പ്രിൻ്റ് പ്രിവ്യൂ ഒക്കെ കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ ഡയറക്റ്റ്ലി പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ പ്രിൻ്റ്, ഇപ്പം നമ്മൾ നമ്മുടെ ഫോണിൽ നിന്ന് പ്രിൻ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രിൻ്റ് ജോബ് എന്നൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ സ്ക്രീനിൽ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പ്രിൻ്ററ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കാം. നമ്മുടെ പ്രിൻ്റർ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അതിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ വന്ന് പ്രിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കണ്ടോ, നമ്മുടെ പ്രിൻ്ററിൽ അതിന് റെഡി ആവുകയാണ്. പ്രിൻ്ററിന് പ്രിൻറ്റിങ് ജോബ് സ്റ്റാർട്ട് ചെയ്തു. ഇത് പേപ്പർ നമ്മൾ ട്രേക്കകത്ത് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രിൻറ്റിങ് അതാ ആ പേപ്പർ താഴോട്ട് പോയി. കണ്ടോ, ഡയറക്റ്റ്ലി പ്രിൻ്റ് വരികയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത ബേസിക്കലി ഒന്നുമില്ല, നമ്മുടെ ഒരു സാധാരണ ഒരു പ്രിൻ്ററായിരുന്നു. ഇതൊരു ലേസർ ജെറ്റ് പ്രിൻ്ററാണ്, സിംഗിൾ ഫംഗ്ഷനുള്ള ഒരു പ്രിൻ്ററാണ്. L130 എന്ന് പറയുന്നത് എപ്സണിൻ്റെ വളരെ ലേസറിലെ ബേസിക് ആയിട്ടുള്ള പ്രിൻ്ററാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് ഇത് കണക്ട് ചെയ്തു. ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് ലാപ്ടോപ്പ് ഒരു വൈഫൈ നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആണ്. അതേ നെറ്റ്വർക്കിലോട്ട് തന്നെ നമ്മുടെ ഫോണും കണക്ട് ചെയ്തു. എന്നിട്ട് ഫോണിനകത്ത് നമ്മൾ ആ പറഞ്ഞ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ ആപ്ലിക്കേഷനിൽ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പം പ്രിൻ്റ് കൊടുത്തത്. അപ്പോൾ ഇപ്പം നമ്മൾ ഫസ്റ്റ് മെത്തഡാണ് കണ്ടത്, ഇത് വൈഫൈ വഴിയാണ് ഇതിൻ്റെ പ്രിൻറ്റിങ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇനി അടുത്ത മെത്തേഡ് ഓഫ് പ്രിൻറ്റിങ് കാണുകയാണ്. ഇപ്പോൾ നമ്മൾ വൈഫൈ വഴിയുള്ള പ്രിൻറ്റിങ് കണ്ടു, മൊബൈലിൽ നിന്ന് നേരെ വൈഫൈ വഴി ലാപ്ടോപ്പിൽ നിന്ന് പ്രിൻ്ററിലോട്ട് പ്രിൻ്റ് വരുന്നു. ഇനിയിപ്പം വേറൊരു കേസ്, അതായത് നമുക്ക് മൊബൈലിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പ്രിൻ്റ് എടുക്കാം. അപ്പം നമ്മൾ നമ്മുടെ പ്രിൻ്ററും മൊബൈലും തമ്മിലാണ് കണക്ഷൻ വരുന്നത്, ലാപ്ടോപ്പില്ല സ്ക്രീനിൽ. അപ്പോൾ അതിന് നമുക്ക് വേറൊരു ഡിവൈസ് കൂടെ വേണം. ഇത് മിക്കവരുടെയും കയ്യിൽ ഉണ്ടാകുന്നതായിരിക്കും. ഇത് ജസ്റ്റ് ഒരു OTG കണക്ടറാണ്. ഇതിപ്പോൾ ഇതൊരു എന്താ പറയുക, എൻ്റെ ഒരു മൊബൈലിൻ്റെ സി ടൈപ്പാണ് കണക്ടർ. അപ്പോൾ ആ C2 USB പോർട്ട് വരുന്നതാണ്. സാധാരണ ഉള്ള മറ്റേ മൈക്രോ USB to USB വരുന്നത് കൊണ്ട് ഇതും ഇത് സി ടൈപ്പ് ഉള്ള ഫോൺസിന് ഇതും യൂസ് ചെയ്യണം. ഇത് പെൻഡൻ്റ് സി ടൈപ്പ് ആയ കാരണം ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലോട്ടാണ് നമ്മുടെ പ്രിൻ്ററിൻ്റെ USB കേബിൾ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ കണക്ഷൻ ഒന്ന് കണക്ട് ചെയ്തിട്ട് കാണാം. ഇതുകൊണ്ടോ നമ്മുടെ ആപ്ലിക്കേഷൻ എടുത്തു. നമ്മുടെ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ നേരത്തെ നമ്മൾ വൈഫൈയുടെയാണ് കണ്ടത്. ഇതുകൊണ്ട് ഇവിടെ ഇവിടെ ഇപ്പം USB കണക്ട് ചെയ്തുകൊണ്ട് USB ഹൈലൈറ്റ് ആയത് കിടപ്പുണ്ട്. USB പ്രിൻ്റേഴ്സ് ഒരു മിനിറ്റ്, എൻ്റെ നോട്ടിഫിക്കേഷനിൽ വന്ന് കിടപ്പുണ്ടോ എന്ന് നോക്കട്ടെ. അത് ഒന്നുകൂടെ ഒന്ന് ഊരി കണക്ട് ചെയ്ത് നോക്കട്ടെ. അന്നേരത്തിന് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. കണക്റ്റഡ് ആയില്ല. ഓക്കെ, കണ്ടോ നമ്മുടെ ഇത് USB കണക്ട് ചെയ്തപ്പോഴത്തേനെ അത് ഡിറ്റക്റ്റ് ചെയ്ത് ഓക്കെ കൊടുത്തു. അപ്പം കണ്ടോ നമ്മുടെ USB-യിൽ നമ്മുടെ എപ്സൺ എന്നുള്ള പ്രിൻ്റർ ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നു. അപ്പോൾ ഇനിയിപ്പം വന്നതിന് ശേഷം നമ്മളിത് ഇവിടുന്ന് ഈ പ്രിൻ്ററിനെ സെലക്ട് ചെയ്തു. കണ്ടോ ഇവിടെ കണ്ടോ ഈ പ്രിൻ്റർ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇത് ഫസ്റ്റ് ടൈം ആയ കാരണം ഇതിനകത്ത് നമ്മുടെ ഡ്രൈവർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജനറിക് ഡ്രൈവറാണ് ഇതുള്ളത്, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ സ്പെസിഫിക് ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിൽ മാനുവലി സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ജനറിക്ക് വർക്കിട്ടാലും വർക്കാവും. ഞാനിപ്പോൾ ജനറിക് അങ്ങ് സെലക്ട് ചെയ്യുകയാണ്. ജനറിക്ക് ഓൾറെഡി അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തു. ഇതുണ്ട്, ഇതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. ഇടയ്ക്ക് ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടമാനം വരുന്നുണ്ട്, പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ പർപ്പസ് സേവ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം ഞാൻ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ നമ്മുടെ ഒരു പ്രിൻ്റ് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഞാൻ നേരത്തെ കൊടുത്ത പോലെ തന്നെ നമ്മുടെ ഫയൽ ഫോണിൽ നിന്ന് എടുത്തു, ഫോണിൽ നിന്ന് നേരെ എടുത്ത് പ്രിൻ്റ് കൊടുത്തു. പ്രിൻ്റ് കൊടുത്തപ്പോൾ ഞാൻ രണ്ട് പേജിനും ഒരു ഒറ്റ പേജാക്കി അങ്ങ് കൊടുത്തു. ഒറ്റ പേജ് എടുത്തിട്ട് നേരെ പ്രിൻ്റ് കൊടുത്തു. പ്രിൻ്റ് കൊടുക്കുമ്പോഴത്തേന് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലത്തെ ഇത് കൂടാതെ നമുക്ക് പ്രിൻ്റ് വരുന്നോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നേരെ കണ്ടോ ഫോണിൽ നിന്ന് അതിൻ്റെ OTG കൺവേർട്ടർ വെച്ച് നേരെ പ്രിൻ്ററിൻ്റെ USB കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫോണിലിപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ പ്രിൻ്റ് ജോബ് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രിൻ്റ് പ്രിവ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ
നമ്മുടെ ഫോണിൽ നിന്ന് നേരെ പ്രിൻ്റ് ഓപ്ഷൻ അങ്ങ് കൊടുത്തു കഴിയുമ്പോഴത്തേന് നേരെ പ്രിൻ്റ് ജോബ് നേരെ വന്നു. പ്രിൻ്റ് ജോബ് നേരെ അതേ പ്രിൻ്ററിലോട്ട് വന്നിരിക്കുന്നു, ഡയറക്റ്റ്ലി ഫോൺ ടു പ്രിൻ്ററാണ് വന്നേക്കുന്നത്. നേരത്തെ നമ്മൾ ഫോണിൽ നിന്ന് കൊടുത്തുന്നത് നെറ്റ്വർക്ക് ഷെയർ ചെയ്ത പ്രിൻ്റർ ലാപ്ടോപ്പ് ത്രൂ ആണ് വരുന്നത്, പക്ഷേ ഇപ്പം നേരെ പ്രിൻ്ററിലോട്ട് അതിൻ്റെ പ്രിൻ്റ് ജോബ് വന്ന് നേരെ പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് രണ്ട് മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇത് വളരെ എനിക്ക് എന്താ പറയുക വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി. കാരണം നമുക്ക് സപ്പോസ് ലാപ്ടോപ്പ് നെറ്റ്വർക്കോ കണക്ട് ചെയ്ത് ഓൾറെഡി ഉള്ളൊരു നെറ്റ്വർക്കിലോട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഫോണിൽ നിന്ന് ഡയറക്റ്റ് കൊടുക്കാം. ഇൻ കേസ് നമുക്ക് ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ഇല്ലാത്തൊരവസരത്തിൽ ഡയറക്റ്റായിട്ട് പ്രിൻ്ററിലോട്ടും പ്രിൻ്റ് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക്.